കോപ്രോ കോക്കനട്ട് ഓയിൽ വീട്ടിലെത്തിക്കൂ, രുചിയും ആരോഗ്യം താനേ എത്തും. കോപ്രോ കോക്കനട്ട് ഓയിൽ ഒരു വെങ്ങനശ്ശേരി സഹകരണ ബാങ്ക് ഉൽപ്പന്നം. നമസ്കാരം. സഹകാര്യം സഹകരണ വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ സഹകരണ മേഖല നിക്ഷേപ സമാഹരണത്തിലേക്ക്. മാർച്ച് 31-നകം 6,000 കോടി രൂപ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിക്ഷേപ സമാഹരണ യജ്ഞം സഹകരണ വകുപ്പ് പ്രഖ്യാപിച്ചു. കേരള ബാങ്കിന് 1,025 കോടിയും മറ്റ് സഹകരണ സ്ഥാപനങ്ങൾക്ക് 4,975 കോടിയുമാണ് ടാർജറ്റായി നിശ്ചയിച്ചിട്ടുള്ളത്. സോളാർ വായ്പാ പദ്ധതിയുമായി എറണാകുളം ജില്ലയിലെ പീപ്പിൾസ് അർബൻ ബാങ്ക് KCB-യുമായും അനർട്ടുമായും സഹകരിച്ച് കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡി ഉറപ്പാക്കിക്കൊണ്ടാണ് ബാങ്ക് 36 മാസക്കാലത്തേക്ക് വായ്പാ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. 2 കിലോവാട്ട് മുതൽ 5 കിലോവാട്ട് വരെയുള്ള സോളാർ പവർ സിസ്റ്റമാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ജനറൽ മാനേജർ കെ ജയപ്രസാദും ചെയർമാൻ സി എൻ സുന്ദരനും സഹകാര്യം ന്യൂസിനോട് പറഞ്ഞു. സഹകരണ വകുപ്പ് നടപ്പാക്കുന്ന സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ജില്ലയിലെ പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്ക് പച്ചക്കറി കൃഷി ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് ഡോക്ടർ എൻ ആർ ഹർഷകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, ബാങ്ക് ഭരണസമിതി അംഗം എൻ കെ അബ്ദുൽ നാസർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സായിദ മുത്തുക്കോയ, ബാങ്ക് സെക്രട്ടറി സി പി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. മാരക രോഗം ബാധിച്ച 462 രോഗികൾക്ക് സഹകരണ വകുപ്പിൻ്റെ ആശ്വാസ സഹായം. 1.12 കോടി രൂപയുടെ സഹായം സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ഹൈലെവൽ കമ്മിറ്റി അനുവദിച്ചു. ക്യാൻസർ, കരൾ രോഗം, വൃക്കരോഗം, എയ്ഡ്സ് എന്നീ രോഗങ്ങൾക്കാണ് സഹായം. മെമ്പർ റിലീഫ് ഫണ്ടിൽ നിന്നുമാണ് സഹായം അനുവദിച്ചത്. എറണാകുളം ജില്ലയിലെ 30 സർവീസ് സഹകരണ ബാങ്കിൽ ATM സ്ഥാപിക്കുന്നു. ഇവയർ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസുമായി ബാങ്ക് ഭരണസമിതി എഗ്രിമെൻ്റ് ഒപ്പുവെച്ചു. ബാങ്ക് പ്രസിഡന്റ് വി എം ശശി, ബാങ്ക് സെക്രട്ടറി പി എച്ച് സാബു, ഡയറക്ടർമാർ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. സർക്കാരിൻ്റെ 1-ാം വാർഷികത്തോടനുബന്ധിച്ച് സഹകരണ മേഖലയിൽ 20,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. സഹകരണ വകുപ്പും സഹകരണ സ്ഥാപനങ്ങളും വഴി 500 സ്ഥിരം ജോലികൾ ഉറപ്പാക്കും. സഹകരണ മേഖല വഴി സൂക്ഷ്മ തൊഴിൽ സംരംഭങ്ങൾക്ക് വായ്പ നൽകിയും സഹകരണ വകുപ്പ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റി സ്നേഹസ്പർശം പദ്ധതി ആരംഭിച്ചു. സംഘടനയുടെ 58-ാം വാർഷികത്തോടനുബന്ധിച്ച് പാലിയേറ്റീവ് ഉപകരണങ്ങളുടെ വിതരണം സംഘടിപ്പിച്ചു. എറണാകുളം കളമശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയം പാസായി. ബാങ്കിനെ സൃഷ്ടിപരമായ വളർച്ചയിലേക്ക് നയിച്ച എ ഗ്രൂപ്പ് നേതാവ് കൂടിയായ ടി കെ കുട്ടിക്കെതിരെ ഭരണകക്ഷിയിൽ നിന്നു തന്നെ അവിശ്വാസം കൊണ്ടുവരികയായിരുന്നു. അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ കെ ശ്രീലേഖയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണസമിതി യോഗമാണ് അവിശ്വാസ പ്രമേയം പരിഗണിച്ചത്. പറവൂർ ഗവൺമെൻറ് സെർവൻസ് സഹകരണ ബാങ്കിൻ്റെ ആഭിമുഖ്യത്തിൽ ഖാദി തുണിത്തരങ്ങളുടെ വിപണനമേള ആരംഭിച്ചു. 20% മുതൽ 30% വരെ റിബേറ്റ് നിശ്ചയിച്ചിട്ടുള്ള ഈ മേളയ്ക്കായി സംഘം വായ്പാ പദ്ധതിയും ആരംഭിച്ചു. 10,000 രൂപ വരെ ഈ ആവശ്യത്തിലേക്ക് സംഘം പലിശരഹിത വായ്പ അനുവദിക്കും. വായ്പാ പദ്ധതി ജില്ലാ പഞ്ചായത്ത് അംഗം AS അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. April 21-ന് എറണാകുളത്ത് സഹകരണ ജീവനക്കാർക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നു. സഹകാര്യം മാസിക സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമിൽ ACSTI മുൻ ഡയറക്ടർ BP പിള്ള നേതൃത്വം നൽകും. ICM കണ്ണൂരിൻ്റെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര ബജറ്റും സഹകരണ മേഖലയും എന്ന വിഷയത്തിൽ ചർച്ച സംഘടിപ്പിച്ചു. സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ കോലിയക്കോട് കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. കുസാറ്റ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് പ്രൊഫസർ ഡോക്ടർ സംഗീത കെ പ്രതാപ് വിഷയാവതരണം നടത്തി.